അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആറാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ രണ്ടാമത്തെ പാഠം, മസലുൽ ഉത്തുറുജ. മസലുൽ ഉത്തുറുജ എന്താണ് സംഭവം? മസലുൽ ഉത്തുറുജ എന്നാൽ മധുര നാരങ്ങ, മധുര നാരങ്ങ പോലെയാണ്. അപ്പോൾ ഏതോ ഒരു വിഭാഗത്തെ കുറിച്ചാണ് ആ പറയുന്നത്. നമുക്ക് പാഠം ഒന്ന് വായിച്ചു നോക്കാം, അപ്പോൾ മനസ്സിലാകും. രണ്ട് പൊതികളുമായാണ് ഉസ്താദ് ക്ലാസ്സിൽ വന്നത്. കുട്ടികൾ ആകാംക്ഷയോടെ നോക്കി. ഉസ്താദ് ഒന്നാമത്തെ പൊതി തുറന്നു. ക്ലാസ് റൂമിൽ നല്ല സുഗന്ധം. അതിൽ കുറച്ച് മധുര നാരങ്ങകളായിരുന്നു. ഉസ്താദ് കുട്ടികളെ ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മധുര നാരങ്ങയോടാണ് ഉപമിച്ചിട്ടുള്ളത്. ഇതിന് നല്ല വാസനയും നല്ല മധുരവുമുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധുര നാരങ്ങയോടാണ് ഉപമിച്ചത്. എന്താ മധുര നാരങ്ങൻ്റെ പ്രത്യേകത? അതിന് നല്ല വാസനയും ഉണ്ടാകും, നല്ല മധുരവും ഉണ്ടാകും. അപ്പോൾ അതിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെ ഉപമിച്ചത്? ഖുർആൻ ധാരാളമായിട്ട് പാരായണം ചെയ്യുന്ന ആളെ ഉപമിച്ചത്. കുട്ടികൾ ഒരുമിച്ച് പറഞ്ഞു അതെ. അതിന് ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ അതെ എന്ന് മറുപടി പറഞ്ഞു. കുട്ടികൾക്ക് കൗതുകമായി. അടുത്ത പൊതിക്കകത്ത് എന്തായിരിക്കും? ഉസ്താദ് രണ്ടാമത്തെ പൊതി തുറന്നു. അതിൽ കുറേ കാരക്കകളായിരുന്നു. ഖുർആൻ പാരായണം ചെയ്യാത്ത സത്യവിശ്വാസിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരക്കയോടാണ് ഉപമിച്ചത്. അതിന് നല്ല മധുരമുണ്ടെങ്കിലും സുഗന്ധമില്ല. കാരക്കക്ക്, ഈത്തപ്പഴം കാരക്കക്ക് മണോ വാസന ഉണ്ടാവലുണ്ടോ? ഇല്ല. പക്ഷെ നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യാത്ത സത്യവിശ്വാസി ഏതുപോലെയാണെന്ന് നബി തങ്ങൾ പറഞ്ഞത്? കാരക്കയോടാണ് നബി ഉപമിച്ചത്. അപ്പോൾ കാരക്ക പോലെയാണ് അവന്. അതിന് നല്ല മധുരമുണ്ടെങ്കിലും എന്തുണ്ടാകില്ല? സുഗന്ധമുണ്ടാവുകയില്ല. മസലിൽ മുഅ്മിനിൽ ലദീ യഖ്റഉൽ ഖുർആന മസലിൽ ഉത്തുറുജ രീഹുഹാ ത്വയ്യിബുൻ വതഅമുഹാ ഹുൽവുൻ വമസലിൽ മുഅ്മിനിൽ ലദീ ലാ യഖ്റഉൽ ഖുർആന കമസലി തംരി കമസലി തംറ ലാ രീഹ ലഹാ വതഅമുഹാ ഹുൽവുൻ. മസലിൽ മുഅ്മിനി, ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ അറബിയാണിത്. മസലിൽ മുഅ്മിനിൽ ലദീ യഖ്റഉൽ ഖുർആന, ഖുർആൻ ഓതുന്ന സത്യവിശ്വാസിയുടെ ഉപമ. മസലിൽ ഉത്തുറുജ ഏതുപോലെയാണ്? മധുര നാരങ്ങ പോലെയാണ്. രീഹുഹാ ത്വയ്യിബുൻ, അതിൻ്റെ വാസന നല്ലതാണ്. വതഅമുഹാ ഹുൽവുൻ, അതിൻ്റെ രുചി മധുരമുള്ളതാണ്. വ മസലിൽ മുഅ്മിനിൽ ലദീ ലാ യഖ്റഉൽ ഖുർആന, ഖുർആൻ ഓതാത്ത ഒരു മനുഷ്യൻ്റെ ഉപമ. കമസലി തംറത്തി, ഏതുപോലെയാണ്? കാരക്ക പോലെയാണ്. ലാ രീഹ ലഹാ, ആ കാരക്കക്ക് എന്തില്ല? വാസനയില്ല. വതഅമുഹാ ഹുൽവുൻ, അതിൻ്റെ രുചി എന്തുള്ളതാണ്? മധുരമുള്ളതാണ്. പക്ഷേ അതിനെന്തില്ല? വാസനയില്ല. ഖുർആൻ പാരായണം ചെയ്യുന്നവരാണെങ്കിൽ നല്ല മധുര നാരങ്ങ, വാസനയുള്ള മധുര നാരങ്ങ പോലെയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസിയുടെ അകവും പുറവും മഹത്തരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്താ പറഞ്ഞത്? ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസിയുടെ അകവും പുറവും മഹത്തരമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതിനാൽ നാം നിത്യവും ഖുർആൻ ഓതണം. അൽ മാഹിറു ഫിൽ ഖുർആൻ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. എന്താ പറഞ്ഞത്? ഖുർആൻ നന്നായി പഠിച്ച് പാരായണം ചെയ്യുന്ന വ്യക്തി അല്ലാഹു തആലയുടെ അത്യുന്നതരായ മലക്കുകളോടൊപ്പമായിരിക്കും. ഖുർആൻ നന്നായി പഠിച്ച് പാരായണം ചെയ്യുന്ന വ്യക്തി അല്ലാഹു തആലയുടെ അത്യുന്നതരായ മലക്കുകളോടൊപ്പമായിരിക്കും. ഖുർആൻ പാരായണം നിയമാനുസൃതമാവണമെങ്കിൽ നിയമങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ. തജ്വീദിൻ്റെ നിയമങ്ങൾ മാത്രം പഠിച്ചാൽ മാത്രം പോരാ, പിന്നെ നിപുണനായ ഉസ്താദിൽ നിന്ന് കേൾക്കുകയും വേണം. ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് കൃത്യമായി ഓതുകയും ചെയ്യുന്ന ഒരു ഉസ്താദിൽ നിന്ന് എന്ത് ചെയ്യണം? കേൾക്കുകയും വേണം. ഖുർആനെ നിയമങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, അത് കേട്ട് പഠിക്കുകയും വേണം. എങ്ങനെയാണ് അവിടെ ഓതേണ്ടത് എന്ന് കേട്ട് പഠിക്കുകയും വേണം. ഖിറാഅത്ത് സ്വഹീഹാവാൻ മൂന്ന് റുക്കുനുകളുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഖിറാഅത്ത് സ്വഹീഹാൻ എത്ര റുക്കുനുകളുണ്ട്? മൂന്ന് റുക്കുനുകൾ. ഒന്നെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന സനദ് ഉണ്ടായിരിക്കുക. നബിതങ്ങളിലേക്ക് എത്തുന്ന സനദ് ഉണ്ടായിരിക്കുക. എങ്ങനെയാണ്?
ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത്. അവിടുന്ന് ശിഷ്യന്മാരായ സ്വഹാബികൾക്ക് ഓതിക്കൊടുത്തു, അവർ താവിയുകളെ പഠിപ്പിച്ചു. അങ്ങനെ പ്രസിദ്ധരായ കാരികളിലൂടെയും ഉസ്താദുമാരിയിലൂടെയും നമുക്ക് ലഭിച്ചു അല്ല. ഇതാണ് പരമ്പര എന്ന് പറയുന്നത്. നമ്മുടെ ഉസ്താദ്, ഉസ്താദിൻ്റെ ഉസ്താദ്, ഉസ്താദിൻ്റെ ഉസ്താദ്, അങ്ങനെ പോയി താബിയങ്ങളിലേക്ക് എത്തുന്നു, പിന്നെ താബിയോത്താബിയങ്ങളിലേക്ക് എത്തുന്നു, താബിയങ്ങളിലേക്ക് എത്തുന്നു, പിന്നെ സ്വഹാബത്തിലേക്ക്, പിന്നെ നബിതങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനെ കേട്ട് പഠിച്ച് പാരായണം ചെയ്തു പോകുന്നതാണ് നമ്മുടെ ഉസ്താദുമാരെല്ലാം. ആ ഉസ്താദുമാരിൽ നിന്നാണ് നാം ഖുർആൻ പഠിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്രകാരമാണ് നാം ഖുർആൻ സ്വീകരിക്കേണ്ടത്. മനസ്സിലായ? എങ്ങനെയെങ്കിലും അല്ല സ്വീകരിക്കേണ്ടത്. ഉസ്താദുമാരിൽ നിന്ന്, നിപുണരായ ഉസ്താദുമാരിൽ നിന്ന് കേട്ടുകൊണ്ടും നിയമങ്ങൾ പഠിച്ചുകൊണ്ടുമാണ് നാം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ നിയമം എന്താ? അറബി ഗ്രാമർ അനുസരിച്ചാവുക. അറബി നിയമങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ പുസ്തകം, നമ്മുടെ കയ്യിലുള്ള മുസഹഫുകളൊക്കെ ഹർക്കത്തിട്ട മുസഹഫുകളായതുകൊണ്ട് വ്യാകരണവും കാര്യങ്ങളും അറബി ഗ്രാമറൊക്കെ അനുസരിച്ചാണ് അതിലെ ഹർക്കത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ പാരായണം ചെയ്താൽ മതി. ഹർക്കത്തും പുള്ളിയൊന്നും ഇടാത്തതാണെന്നുണ്ടെങ്കിൽ അറബി പിന്നെ ഗ്രാമറുകൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഓരോ അക്ഷരങ്ങൾ വരുമ്പോൾ അവസാനത്തിൽ ഫത്ഹ, ദമ്മ, കസ്റോ എന്താണ് കൊടുക്കേണ്ടത് എന്ന് വരെ തീരുമാനിക്കേണ്ടത് ഗ്രാമർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള ഖുർആൻ ഹർക്കത്തുകളൊക്കെ ഇട്ടതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്താൽ മതി? അത് പാരായണം ചെയ്താൽ മതി. ഖുർആനിൻ്റെ പ്രത്യേക എഴുത്ത് രീതിയായ അർ റസ്മുൽ ഉസ്മാനെ അറിഞ്ഞില്ലെങ്കിൽ പാരായണത്തിൽ ധാരാളം പിഴവുകൾ വരാൻ സാധ്യതയുണ്ട്. റസ്മുൽ ഉസ്മാനി നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആറ് നിയമങ്ങളുണ്ട് റസ്മുൽ ഉസ്മാനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് തഖ്സീസിൽ നോക്കാം. ഖുർആൻ നിയമാനുസൃതം ഓതിപ്പഠിക്കാനും പാരായണം ചെയ്യാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇൻഷാല്ലാ ഇനി നമുക്ക് തദരിബാത്ത് നോക്കാം. ഒന്ന് നസിൽ ചേറുംപടി ചേർക്കാനാണ്. ചില വാക്കുകൾ അതിൻ്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. ഉത്തുറുജ, എന്താ ഉത്തുറുജ എന്നാൽ ആൻസർ ഡി ആണ്, മധുര നാരങ്ങ. രണ്ടാമത്തെ തമ്ര, തമ്രത്ത് പറഞ്ഞാൽ ആൻസർ എ കാരക്ക. മൂന്ന് രീഹുൻ, രീഹുൻ എന്ന് പറഞ്ഞാൽ ആൻസർ ബി വാസന. നാല് തുഅമൻ, ആൻസർ സി രുചി. ഇനി നുജീബ് ബി കലിമത്തും വാഹിദ, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിനിൻ്റെ ഉപമ ഏതുപോലെയാണ്? മധുര നാരങ്ങയോടാണ് ഉപമിച്ചത്. രണ്ട്, ഖുർആൻ പാരായണം ചെയ്യാത്ത മുഅ്മിനിൻ്റെ ഉപമ ഏതിനോടാണ് ഉപമിച്ചത്? കാരക്കയോട് ഉപമിച്ചു. മൂന്ന്, ഖിറാഅത്ത്, ഖിറാഅത്ത് സ്വഹീഹാവാൻ എത്ര റുക്കുനുകളുണ്ട്? ആൻസർ മൂന്ന്, മൂന്ന് റുക്കുനുകളുണ്ട്. ഇനി നുക്കമ്മിൽ പൂരിപ്പിക്കാനാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസിയുടെ അകവും പുറവും ഡാഷ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മഹത്തരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ട്, ഖുർആൻ നന്നായി പഠിച്ച് പാരായണം ചെയ്യുന്ന വ്യക്തി അല്ലാഹു തആലയുടെ അത്യുന്നതരായ ഡാഷ് ഒപ്പമായിരിക്കും. ആരോടൊപ്പമായിരിക്കും? മലക്കുകളോടൊപ്പമായിരിക്കും. പാഠത്തിലുള്ളതാണ് പൂരിപ്പിക്കാനുള്ളതൊക്കെ. ഇനി തഖ്സീസ് നക്തുബ് ഫിഖ്ര, ഫിഖ്റിൻ്റെ മുമ്പ് തഖ്സീസ് നഖ് സൂറത്ത് മാഇദ 24-ാമത്തെ മുതൽ 64-ാമത്തെ ആയത്ത് വരെ സൂറത്തുൽ മാഇദ പാരായണം ചെയ്യുക. സൂറത്ത് ഷറഹ് അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കിലെ 4-ാമത്തെ ആയത്ത് മുതൽ 6-ാമത്തെ ആയത്ത് വരെ കാണാതെ പഠിക്കുക. അലം നഷ്റഹിലൊക്കെ സൗദറക്ക് എന്ന് പറയുന്ന സൂറത്ത് ഷറഹ് അതും കാണാതെ പഠിക്കുക. ഇനി നക്തുബ് ഫിഖ്ര, ഖുർആൻ പാരായണം സ്വഹീഹാവാനുള്ള റുക്കുനുകൾ, അതിനെക്കുറിച്ച് എഴുതാനാണ്. നമ്മൾ പാഠത്ത് പറഞ്ഞ വിഷയം തന്നെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന സനദ് ഉണ്ടായിരിക്കും. ഒന്നാമത്തതാണല്ലോ, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത്. അവിടുന്ന് ശിഷ്യന്മാരായ സ്വഹാബികൾക്ക് ഓതിക്കൊടുത്തു, അവർ താബിഉകളെ പഠിപ്പിച്ചു. അങ്ങനെ പ്രസിദ്ധരായ ഖാരികളിലൂടെയും ഉസ്താദുമാരിലൂടെയും നമുക്ക് ലഭിച്ചു. ഇപ്രകാരമാണ് നാം ഖുർആൻ സ്വീകരിക്കേണ്ടത്. രണ്ട്, അറബി ഗ്രാമർ അനുസരിച്ചാവുക. മൂന്നാമത്തെ പറഞ്ഞ റസ്മുൽ ഉസ്മാനി അറിയുക. പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബിയിലാണെങ്കിലും സാധാരണ അറബി എഴുത്തിൻ്റെ പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഖുർആനിലെ പല പദങ്ങളുടെയും എഴുത്ത്. ഈ എഴുത്ത് രീതിയാണ് അർ റസ്മുൽ ഉസ്മാനി. ഈ രീതിക്ക് വിരുദ്ധമായി ഖുർആൻ എഴുതാൻ പാടില്ല. അർ റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും ആറ് നിയമങ്ങളാണുള്ളത്.
നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചതാണ് അൽ ഹദഫ് അക്ഷരങ്ങൾ ഒഴിവാക്കൽ, അസിയാദത്തെ അക്ഷരങ്ങൾ കൂടുതലാക്കുക കൂടുതലാക്കൽ, അൽ ബദല് ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ, അൽ ഹംസ ഹംസയുടെ വ്യത്യസ്തമായ എഴുത്ത് രീതി, അൽ വസ്ല് വൽ ഫസ്ല് മാ ഫീഹി ഖിറാഅത്താനി ഫഖുതിബ ബിഇഹ്ദാഹുമ. അഞ്ചാം ക്ലാസ്സിൽ കൃത്യമായിട്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ് തജ്വീദുൽ ഖുർആൻ രണ്ടാം ഭാഗത്തിൻ്റെ അവസാന ഭാഗത്തിലുണ്ടത്. അവിടെ നോക്കിയാൽ അത് മനസ്സിലാകും ഇൻഷാ അല്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആന് കൊണ്ട് വിജയിച്ചവരിൽ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.